PDP chairman Abdul Nasser Madanide Magan Umar Mukhtarinte Vivaha Chadangukal Alpasamayathinakam Thanne Thalassery Aarambikkum Madani Ippol Thalassery Ethiyittundu Avide Ninnum PV Joshila Koodi Alpasamayathinakam Thanne Cherum മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ആയി അബ്ദുൽ നാസർ മദനി ഇന്ന് രാവിലെയാണ് തലശ്ശേരിയിൽ എത്തിയത് ഇപ്പോൾ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി അദ്ദേഹം തലശ്ശേരിയിലെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് മദനിയുടെ വരവിനോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുള്ളത് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി തലശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് കൂളിളക്കങ്ങൾ സൃഷ്ടിച്ചിരുന്നു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നതിന് ഉൾപ്പെടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് കർണാടക സർക്കാർ 15 ലക്ഷം രൂപ ആണ് ഇതിനായി ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മദനി സുപ്രീം കോടതിയെ സമീപിക്കുകയും സുരക്ഷാ ചിലവ് കുറച്ചു നൽകുകയും ചെയ്തു മദനി കേരളത്തിലേക്ക് എത്തുന്നതോടനുബന്ധിച്ച് മദനിയുടെ കേരളത്തിലെ സുരക്ഷ ഉറപ്പു നൽകാമെന്ന് സംസ്ഥാന സർക്കാരും ഉറപ്പു നൽകിയിരുന്നു ഇന്ന് രാവിലെയാണ് മകന്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി അബ്ദുൽ നാസർ മദനി തലശ്ശേരിയിൽ എത്തിയത് മദനിയുടെ വരവിനോട് അനുബന്ധിച്ച് കനത്ത സുരക്ഷ തന്നെയാണ് തലശ്ശേരിയിൽ ഒരുക്കിയിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നിക്കാഹ് ചടങ്ങുകൾ ആരംഭിക്കും ഇപ്പോൾ തലശ്ശേരിയിൽ നിന്നും പി വി ജോഷില കൂടി ചേരുന്നു ജോഷില മകന്റെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി അബ്ദുൽ നാസർ മദനി എത്തിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ ആരൊക്കെയാണ് ഈ വിവാഹ ചടങ്ങുകൾ പങ്കെടുക്കാനായി സന്നിഹിതരായിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റു വിശദാംശങ്ങൾ കൂടി സ്വാമി മകൻ ഹാഫിസ്മർ മുക്താറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി പിഡിപ്പി ചെയർമാൻ ഇപ്പോൾ ടൗൺ ഹാളിൽ എത്തിയിരിക്കുകയാണ് പിഡിപ്പി ചെയർമാൻ അബ്ദുൽ നാസർ മദനി ഇപ്പോൾ ടൗൺ ഹാളിൽ എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം വിവാഹ ചടങ്ങുകൾ ആരംഭിക്കും ചടങ്ങുകൾ ആരംഭിക്കാൻ പോകുന്ന രംഗങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സമൂഹത്തിലെ എല്ലാ മേഖലകളിലുമുള്ള പ്രമുഖർ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ പി ജയരാജൻ അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അടക്കമുള്ള എല്ലാ പ്രമുഖരും ഇപ്പോൾ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മദനി ഇപ്പോൾ ചടങ്ങുകൾ തുടക്കം കുറിക്കുകയാണ് നല്ല രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി അതുപോലെ തന്നെ പി ടി എ റഹീം തുടങ്ങി എല്ലാ സമൂഹത്തിന്റെ പ്രമുഖരായ എല്ലാ ആളുകളും ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ജാതി മത ഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ടൗൺ ഹാളിലടക്കം നടത്തിയിരിക്കുന്നത് മദനിയുടെ ജീവന് യാതൊരു വിധത്തിലും പ്രശ്നങ്ങളുള്ള ഇല്ലാതിരിക്കാൻ സുരക്ഷിതനായി മദനി വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തിരിച്ചു പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ കേരള പോലീസും കർണാടക പോലീസും കൃത്യമായും എല്ലാ തരത്തിലും മഫ്തിയിലടക്കം പോലീസുകാർ ഈ പരിസരത്തുണ്ട് എല്ലാ ആളുകളും കൃത്യമായ രീതിയിൽ വളരെ സുരക്ഷിതത്വത്തോടുകൂടിയാണ് മദനിയെ ഇപ്പോൾ സ്റ്റേജിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇത് അല്പസമയത്തിനകം മദനി സത്യത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്തായാലും വിവാഹ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ് മതപുരോഹിതന്മാരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രമുഖരായ ആളുകളും ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് മദനി സംസാരിച്ചു തുടങ്ങി الحمد لله الحمد لله رب العالمين الصلاة والسلام على سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين بهمان رايا سهودرن غلي جگنی انباوايا نادن لان گره الدال എൻ്റെ മൂത്ത മകൻ ഹാഫിൽ ഉമർ മുഖ്താറും
ജനാബ് ഇല്യാസിന്റെ മകൾ നിഅമത്ത് ജബിനും തമ്മിലുള്ള വിവാഹത്തിന്റെ പ്രധാന ഭാഗമായ നിക്കാഹ് കർമ്മം നടക്കുവാൻ പോവുകയാണ്. സർവശക്തന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷമാണെങ്കിലും അവസരം ലഭിക്കുകയുണ്ടായി. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ട് സ്വന്തം മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ജി എസ് ടി കൊടുത്ത് വരേണ്ടി വന്ന ആദ്യത്തെ പിതാവാണ് ഞാൻ. അങ്ങനെയാണെങ്കിലും ഈ മഹത്തായ പ്രൗഢമായ എല്ലാ അർത്ഥത്തിലും സന്തോഷനിർഭരമായ ഈ സദസ്സിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം സന്തോഷവും സമാധാനവും പകരുന്ന ഒരു കാര്യമാണ്. ഈ സന്ദർഭം എൻ്റെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയുള്ള സന്ദർഭമല്ല എന്നെനിക്കറിയാം. നീതിയുടെയും മനുഷ്യത്വത്തിൻ്റെയും പ്രകാശങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കേന്ദ്രങ്ങളിലും ആ പ്രകാശങ്ങൾ ലഭ്യമാകാതെ വിളക്ക് കത്തേണ്ടടുത്ത് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും മർദ്ദിതരായ നിരപരാധികളായ നിരവധി പേർ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ചില കേന്ദ്രങ്ങളെങ്കിലും പ്രകാശത്തിൻ്റെ ഗോപുരങ്ങളായി പ്രശോഭിതമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്കിന്ന് ഈ പരിപാടിയിലെത്താൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ ഇടപെടൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിമാനകരമായ ഈ മുഹൂർത്തത്തിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശദമായ ഒരു പ്രസംഗത്തിന് പറ്റിയ ഒരു സാഹചര്യം അല്ല ഇത് എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാ അർത്ഥത്തിലും എൻ്റെ ഈ വരവിന് പിന്തുണച്ച, എനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച, ഞാനിവിടെ എത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ച, അതിനനുകൂലമായ സമീപനങ്ങൾ സ്വീകരിച്ച കേരളത്തിൻ്റെ ഗവൺമെൻറ്റിന്, കേരളത്തിലെ പ്രതിപക്ഷ വിഭാഗ പ്രതിപക്ഷത്തെ നേതാക്കൾക്ക്, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്ക്, മതസാമൂഹ്യ നേതാക്കൾക്ക്, എൻ്റെ ശബ്ദം കേൾക്കുന്ന എന്നെ ഇത്രയും കാലം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും എന്നെ താങ്ങി നിർത്തുന്ന ഇന്നാട്ടിലെ സാധാരണക്കാരായ എല്ലാ ജാതി മത രാഷ്ട്രീയ വിഭാഗങ്ങളിലെയും പെട്ട എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സർവശക്തനായ നാഥൻ അവൻ്റെ അനുഗ്രഹം നിരന്തരം നമ്മിൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന ബഹുമാന്യരായ പണ്ഡിതന്മാർ, വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ, ബഹുമാന്യരായ രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ചും കണ്ണൂരിന് സുപരിചിതരായ ശ്രീ സഖാവ് ഇ പി ജയരാജൻ, സഖാവ് പി ജയരാജൻ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ, മറ്റ് മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ, ഉസ്താദുമാർ, സാദാത്യങ്ങൾ, എല്ലാവർക്കും ഇവിടെ എത്തിയ മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ഇതിലെ അറബി ഖുതുബ നിർവഹിക്കുന്നത് ബഹുമാന്യനായ കാളി ടി എസ് ഇബ്രാഹിം മുസ്ലിയാർ അവർകളാണ്. നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാന്യനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അവർകളാണ്. അതിനുശേഷം മലയാളത്തിൽ ഒരു ചെറിയ ആശംസാ പ്രഭാഷണം നടത്തുന്നത് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും ഹജ്ജ് കമ്മിറ്റി ചെയർമാനുമായ ബഹുമാന്യനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി അവർകളാണ്. ശേഷം ദുആ ചെയ്യുന്നത് സംസ്ഥാന കേരള ജമിയത്തുൽ ഉലമയുടെ ബഹുമാന്യനായ സയ്യിദ് അബ്ദുൽ ജബ്ബാർ തങ്ങൾ അവർകളാണ്. എല്ലാ മഹാന്മാരായ ഉസ്താദുമാരൻ നജീബ് മൗലവി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഉൾപ്പെടെയുള്ള ഓത് റഹ്മാൻ സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സന്തോഷത്തോടുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിക്കാഹിനോട് ബന്ധപ്പെട്ട കർമ്മങ്ങളിലേക്ക് കടക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله، ونشهد أن محمدا عبده ورسوله.